നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇന്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ കൺസൾട്ടന്റ്. കോട്ടയത്തും എറണാകുളത്തും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കഴിക്കരുത് ആസ്മ രോഗികൾ, ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ കഴിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസത്തെ ഫുഡ് കഴിക്കണം, അതിലേക്കാണ് ഞാൻ വരുന്നത്. രാവിലെ രോഗി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറയും, അഡൽസ് ആണെങ്കിൽ ഒരു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു വേണം തുടങ്ങാൻ. അത് അതിന്റെ പുതിയ കൺസെപ്റ്റ്, നമ്മൾ പല്ലുപോലും തേക്കണ്ട, കാരണം വായിലുള്ള ചില ആൽക്കലി ആയിട്ടുള്ള ചില സംഗതികൾ നമ്മൾ ഈ വെള്ളത്തോടൊപ്പം സ്റ്റൊമക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അസിഡിറ്റി കുറയ്ക്കുവാനും ദഹനശക്തിക്ക് പ്രചോദനം കിട്ടുവാനും നല്ലതാണ്. അപ്പം വാ ഉൾക്കുഴിഞ്ഞ് അങ്ങ് കുടിക്കുക, ഒരു 3 ഗ്ലാസ് വെള്ളം കുറേശ്ശെ പതുക്കെ ചെറു ചൂടുവെള്ളം, ഇതൊന്ന് ടോട്ടലി ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളം, പ്യുർ വാട്ടർ എന്ന് പറയുന്നത് ആൽക്കലിയാണ്. ഇത് പ്യുർ വാട്ടർ എന്ന് പറയുന്നത് ആൽക്കലിയാണ്. അപ്പോൾ ഇത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് തലേദിവസത്തെ ഫുഡിന് അസിഡിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യും. ചെറിയ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും കുറച്ച് ഇളകി വരും. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാകുമ്പോൾ, ഇപ്പോൾ കോഫിയോ ടീയോ കുടിക്കണോ നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയും, പാലോ പാലുൽപ്പന്നങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയാണ് ഏറ്റവും ഉചിതം. അതല്ലാത്ത ചിലർക്ക് നിർബന്ധമുണ്ടെങ്കിൽ സോയാ മിൽക്കിന്റെ പൊടി കിട്ടും, അല്ലെങ്കിൽ സോയ മിൽക്കിന്റെ മിൽക്ക് ആയിട്ട് ലിക്വിഡായിട്ട് കിട്ടും. കുട്ടികളാണെങ്കിൽ അത് കൊടുത്തോളാം ഞാൻ പറയും. വലിയവർക്കാണെങ്കിലും അത് കഴിക്കുന്നതിന് വിരോധമില്ല. അത് 2-3 സ്പൂൺ തിളച്ച വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ചായ വെള്ളം അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചായ നമുക്ക് കിട്ടും. അത് ഒന്നിൽ കൂടുതൽ കഴിക്കരുത്. മിതമായിട്ട് മധുരവും ചേർത്ത പഞ്ചസാര ചേർക്കാം. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പുട്ട്, ഇഡലി, ദോശ, ഉപ്പുമാവ്, അപ്പം, ഇതെല്ലാം കഴിക്കാം. അതെല്ലാം വയറ് നിറച്ച് കഴിക്കരുത്. നമ്മളുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ, ആരോഗ്യമുള്ളൊരു വ്യക്തി പോലും ഒരു 1/3 വയറ്, മിനിമം 25% എങ്കിലും വയറിന്റെ കപ്പാസിറ്റി നമ്മൾ ഒഴിച്ചിടണം എല്ലാ ഫുഡിന്റെ കൂടെയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വയറ് കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ രോഗിക്ക് ഓൾറെഡി ചെസ്റ്റിന് ഡിസ്കംഫർട്ടുണ്ട്. അപ്പോൾ ഈ ഡയഫ്രം എന്ന് പറയുന്ന മസില് മുകളിലോട്ട് ഉയരുകയും ചെസ്റ്റിന് കൂടുതൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും വയറ് നിറച്ച് കഴിക്കരുത്. 25-30% വയറ് നിറയാൻ പാടില്ല, അത് ഒഴിച്ചിട്ടിട്ട് വേണം കഴിക്കാൻ. ഒരു പ്രധാന കാര്യം, നോർമൽ പീപ്പിളും നമ്മൾ ഈ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുത്. അത് ദഹന പ്രക്രിയയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും, ഗ്യാസ് ഉൽപ്പാദനത്തിന്റെ ഒരു കാരണമാണ്. ഒന്നുമില്ലെങ്കിൽ 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ. ഒരു ദിവസം ശരാശരി 6-8 ഗ്ലാസ് വെള്ളം എല്ലാവരും കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് പിന്നെ കാപ്പി, ചായ ഇതൊന്നും അനുവദനീയമല്ല. നിങ്ങൾ വെള്ളം കുടിച്ചുകൊള്ളുക. അതിന് ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് നമ്മളുടെ ആവറേജ് ഫുഡ് കഴിക്കാം. പൊതുവിൽ ഞാൻ എല്ലാവരോടും പറയും, വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത്. മോഡറേറ്റ് ആയിട്ടുള്ള, മിതമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ നമ്മൾ അനുവദിക്കാറുണ്ട്. അതിൽ കഴിക്കാവുന്നത് പറയും, നമ്മളുടെ പച്ചക്കറികളെല്ലാം ഒരുവിധം കഴിക്കുക. പക്ഷേ തക്കാളി തന്നെ കറി വെച്ച് കഴിക്കുക, പുളി കൂടുതലുള്ള അംശങ്ങൾ തന്നെ കറി വെച്ച് കഴിക്കുന്ന നല്ലതല്ല. പുളി, അമിതമായിട്ടുള്ള രസം, അതെല്ലാം കൂടുതൽ കഫത്തെ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുളി എത്രയും കുറയ്ക്കണം. അതുപോലെ കഴിക്കാവുന്നത് നമ്മുടെ അവിയൽ, തോരൻ, നമ്മൾ പിന്നെ പപ്പയ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ്, കോവയ്ക്ക, ഇതെല്ലാം നമുക്ക് കഴിക്കാം. അതിൽ തേങ്ങ ചേർക്കുമ്പോഴും തേങ്ങയും മിതമായിട്ട് ഉപയോഗിക്കണം. അത് സാധാരണ വ്യക്തികൾ കഴിക്കുന്ന എല്ലാ കറികളും ഇവർക്കും ഉച്ചയ്ക്ക് കഴിക്കാം. അമിതമായിട്ട് ഗ്രേവി ചെന്ന് കഴിഞ്ഞാൽ, ചാറ് ചെന്ന് കഴിഞ്ഞാൽ അത് കപ്പുണ്ടാക്കി. കൊച്ചിയിൽ ഭാഗത്ത്, എറണാകുളം ഭാഗത്ത് എല്ലാവർക്കും ഈ മത്സ്യവും ചോറുമാണ് വലിയ പഥ്യമായിട്ടുള്ള കാര്യം. അവർ ധാരാളം ചാറൊഴിച്ച് കഴിക്കും. മിനിമം ഏറ്റവും 1-2 സ്പൂൺ മീൻ ചാറ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3-4 സ്പൂണ് പിന്നെ സാമ്പാർ ഉപയോഗിക്കാം. കൂടുതൽ കഷ്ണങ്ങൾ കഴിക്കുക. മീനാണെങ്കിലും കഷ്ണങ്ങൾ കൂടുതൽ കഴിക്കുക. മത്സ്യം ഉപയോഗിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ, അതായത് അയില, ചെമ്മീൻ, ഞണ്ട്, ഉണക്കമീൻ, ഇതെല്ലാം കഫക്കെട്ട് കൂടുതൽ വർദ്ധിക്കുന്നതായിട്ടും അയില പ്രത്യേകിച്ച് എല്ലാ അലർജി രോഗത്തിനും എതിരായിട്ടാണ് ഞാനും കണ്ടിരിക്കുന്നത്. അതൊഴിച്ചിട്ടുള്ള ഫിഷ്, അത് പ്രധാനമായിട്ട് ഞാൻ പറയും, ആസ്മ രോഗികൾ കഴിക്കുമ്പോൾ എല്ലാം ഫ്രഷ് ആയിരിക്കണം.
അന്നന്ന് വെച്ച് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മത്സ്യമൊക്കെ വെച്ചിട്ട് രണ്ടോ മൂന്ന് ദിവസം പഴയത് കഴിക്കുന്ന നല്ലതല്ല. അതിൽ നിന്ന് കൂടുതൽ കഫം ഉൽപ്പാദിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രഷായിട്ടുള്ളത് വെച്ച് കഴിക്കാം. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഓർത്തോണം, ആദ്യം ഞാൻ പറഞ്ഞു രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് പദ്യത്തിൻ്റെ തീക്ഷ്ണത ഇരിക്കുന്നത്. അപ്പം കാര്യമായ രോഗമൊന്നും ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ എല്ലാം ഒരു ഇതും കഴിക്കാം. പിന്നെ 4 മണിക്ക് കഴിവതും ബ്ലാക്ക് ടീയോ കോഫിയോ കഴിക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ സോയാ മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള ചായയോ കാപ്പിയോ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഇടയിലും വെള്ളം ആവശ്യമുള്ളപ്പോഴുള്ള ധാരാളം കുടിച്ചുകൊള്ളുക. രാത്രിയിലത്തെ ഭക്ഷണം പ്രത്യേകം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അരി ഭക്ഷണം ടോട്ടലി ഒഴിവാക്കണം. കഴിക്കാവുന്നത് ഗോതമ്പിൻ്റെ ചപ്പാത്തി, ഗോതമ്പിൻ്റെ ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഗോതമ്പിൻ്റെ കഞ്ഞി, അതായത് ക്യാരറ്റ്, ക്യാബേജ്, കോവയ്ക്ക, അതുകൊണ്ട് ബീൻസും അച്ചിങ്ങയും അതുപോലെ തന്നെ ചെറുപയർ, കടല, പരിപ്പ് അതൊന്നും രാത്രി കഴിക്കരുത്. പച്ചക്കറി ഇതുപോലെ പിടിക്കും. പാവയ്ക്ക, വെണ്ടയ്ക്ക അതിനൊന്നും കുഴപ്പമില്ല. അതുപോലെ പിന്നെ ചിലരോട് ഞാൻ പറയും, നിങ്ങൾ ഗോതമ്പ് കഴിഞ്ഞാൽ അത് കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങ് വേവിച്ചിട്ട് ഒരു അത് രാത്രിയിലത്തെ ഒരു വലിയ ഫുഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതും 7-7:30 മുമ്പായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മിനിമം 2-2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് കിടക്കാവും. കാരണം നേരത്തെ കിടന്നു കഴിഞ്ഞാൽ ദഹനശക്തി അത് ബാധിക്കും, കഫം ഉണ്ടാകാനുള്ള പ്രവണതയും കൂടും. നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ കഫം ഉണ്ടാകാനുള്ള പ്രവണതയും കൂടും. അതുകൊണ്ട് രോഗികളോട് പ്രത്യേകം ഞാൻ പറയും, നിങ്ങൾ മിനിമം 2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്പമെങ്കിലും നടക്കുവോ, റൂമിനകത്ത് വെച്ച് നടക്കുവോ, വായിക്കുവോ, അല്ല ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ കിടക്കാവൂ. അപ്പം ഇതാണ് ഒരു ശരാശരി ഒരു രോഗിക്ക് കൊടുക്കുന്ന ഒരു ദിവസത്തെ ഫുഡ്. 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന, കഴിക്കേണ്ട ഒരു സംഗതിയാണ് മാംസ്യാഹാരം അഥവാ പ്രോട്ടീൻ. നമ്മളത് കൂടുതലും വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ചെറുപയർ, കടല, പരിപ്പ് ഇതെല്ലാം പ്രത്യേകിച്ച് രാവിലെ ഉച്ചയ്ക്കത്തെയും ഭക്ഷണത്തിൻ്റെ കൂടെ കൂട്ടുന്ന നല്ലതാണ്. നേരത്തെ പറഞ്ഞു രാത്രിയിൽ പരിപ്പ്, കടലയൊന്നും കഴിക്കണ്ട. രാവിലെ ഉച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് ചെറുപയർ കിളി മുളപ്പിച്ചിട്ട് അത് കറി വെച്ച് കഴിക്കുക. വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ വൻപയർ, ചെറുപയർ, കടല, പരിപ്പ്, ഇത് രാവിലത്തെ ഉച്ചയ്ക്കത്തെയും ഭക്ഷണത്തിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഞാനിവിടെ എൻ്റെ ചികിത്സയിൽ വരുന്ന ഡയബറ്റീസ് പേഷ്യൻ്റിനോട് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഡയബറ്റീസ് രോഗികൾ വഷളാകുന്നത്, അവർക്ക് കൂടുതൽ രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ കാരണം ഇവർക്ക് പ്രോട്ടീൻ ഇല്ല. അതുപോലെ തന്നെ മത്സ്യം കഴിക്കണം, മത്സ്യം നിങ്ങൾ കഴിക്കുക, അല്ലാതെ ഒത്തിരി ചാറ് കൂറി കുടിച്ചിട്ട് കാര്യമില്ല. മത്സ്യത്തിൻ്റെ പീസുകൾ കഴിക്കണം, അത് വറുത്ത് ഒരു കാരണവശാലും കഴിക്കരുത്. പൊള്ളിച്ചോ അതായത് ഗ്രില്ല് ചെയ്തോ കറി വെച്ചോ കഴിക്കാം. കഴിക്കും വെച്ച് നന്നായിട്ട് അത് കഴിക്കുക. ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ കറി വെച്ചോ കഴിച്ചാൽ അതിൽ നിന്ന് കഫക്കെട്ട് ഉണ്ടാകില്ല. എന്നാൽ വറുത്ത് കഴിച്ചാൽ ഷുവറായിട്ട് കഫക്കെട്ട് വരും. അപ്പോൾ എല്ലാ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കുക. അപ്പോൾ ഇതൊരു സമീകൃത ആഹാരമായി ആവശ്യമുള്ള ന്യൂട്രീഷനും ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ കഫം ഉണ്ടാകാനുള്ള ചാൻസും ഇതിൽ നിന്ന് കുറയും. വൈകിട്ടത്തെ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഇവരോട് പറയാറുണ്ട്. എന്നാൽ ചെറുപ്പത്തിലും ഒരു 35-40 വയസ്സ് വരെ ഉള്ളവരിലും, ഈവൻ അതിന് ശേഷമുള്ളവരിൽ പോലും പലരിലും പഥ്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ക്യൂർ കിട്ടുകയും അതിനുശേഷം സ്ലോ ആയിട്ട് ഒരു ചലഞ്ച് പോലെ, ഫുഡ് ചലഞ്ചായിട്ട്, അതായത് കുറേശ്ശെ നമ്മൾ കഴിച്ചു പിന്നെ കുഴപ്പമില്ല, അങ്ങനെ കഴിച്ച് കഴിച്ച് എല്ലാ ഫുഡിലേക്കും ആ മിതമായിട്ട് എല്ലാ ഫുഡും കഴിക്കുന്ന ഒരു സ്റ്റേയിലേക്ക് എൻ്റെ 90% രോഗികൾക്കും മടങ്ങി വരാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന് നിങ്ങളെ പൂർണ്ണമായിട്ട് ക്യൂർ വരാനും ആരോഗ്യത്തിലേക്ക് മടങ്ങുവാനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ ഭക്ഷണത്തെ പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യം ആസ്വദിച്ച് സമ്പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിതം ആഹ്ലാദത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.